അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉമ്മച്ചി നാട്ടിലേക്ക് പോയിട്ടുള്ള അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും പാക്കിങ്ങും അതുപോലെ തന്നെ അന്ന് പോയ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉമ്മച്ചി പോയതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം മോനും അതിനൊട്ടിക്കും സുഖമല്ലായിരുന്നു, ചുമയൊക്കെയായിരുന്നു. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് മാറിയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും. അപ്പോൾ കുട്ടികൾക്ക് തന്നെ സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ തലേന്നാണ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സഫാരി മോളിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്താണ് സഫാരി. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പോയിട്ട് ഉമ്മച്ചിക്ക് ബാഗൊക്കെ വേണമായിരുന്നു, വാനിറ്റി ബാഗ് വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ നാട്ടിൽ കൊടുക്കാനുള്ളതും അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ഐറ്റംസ് മോളിൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മോളിൽ വന്നിട്ട് അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മോനിടയ്ക്ക് കരയും. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ഒരു വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്ന് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഉമ്മച്ചിക്ക് അപായ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു അപായ ഷോപ്പിൽ കയറി നോക്കാണ് കേട്ടോ. ഉമ്മച്ചി അങ്ങനെ റെഗുലറായിട്ട് അപായം ഇടുന്ന ഒരു ആളല്ല, കൂടുതലും സാരീസും സൽവാസാണ് യൂസ് ചെയ്യൽ. അപ്പം ഇങ്ങനെ പെട്ടെന്ന് നമുക്കിപ്പോൾ ഷോപ്പിങ്ങിനോ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു അപായമാണ് നോക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ഫറാഷ ടൈപ്പോ അല്ലെങ്കിൽ മോഡലുള്ള ഡിസൈൻ ടൈപ്പൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല, സിമ്പിളായിട്ടുള്ള അബായാസാണ് നോക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു അപായം എടുത്തിട്ട് ഞങ്ങൾ പിന്നെ താഴെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യലാണ്. അപ്പോൾ ഒരുപാട് വെയിറ്റൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, എനിക്ക് എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഐറ്റംസൊന്നും മേടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് മുൻപ് ലുലുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണുമ്പം എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കലുണ്ട്. അപ്പം അതിനായിട്ടുള്ള ഒരു ഷോപ്പിങ്ങിന് ഇന്നാണ് ഇറങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സഫാരിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിനൊക്കെ സഫാരിയിൽ ഓഫർ ഉണ്ട് കേട്ടോ. 30, 35, 40 ആ ഒരു റേറ്റിൽ സഫാരിയിൽ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് മേടിച്ചു. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും മേടിച്ചിട്ടുള്ളത്. ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഉമ്മച്ചി പാൽപ്പൊടി യൂസ് ചെയ്യുന്ന ആളാണ്, അപ്പം അങ്ങനെ പാൽപ്പൊടി മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊന്നും പാൽപ്പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് പാൽ അങ്ങനെ തന്നെ കുടിക്കുന്നതാണ് ഇഷ്ടം. മീൻ പാൽപ്പൊടി ഇടുമ്പോൾ എനിക്ക് വേറെ എന്തോ ഒരു സ്മെല്ല് വരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ വീട്ടിൽ അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലേക്കും കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടാർ തട്ടുകടയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് ഞങ്ങൾ അടാർ തട്ടുകടയുടെ വേറൊരു ബ്രാഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാൾജിക്ക് ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവും. ഞങ്ങളെപ്പോൾ വന്നാലും പുളിമുട്ടായി മേടിക്കലുണ്ട്. മോക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ മേടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല എല്ലാ ഐറ്റംസും നല്ലതാണ്, എന്നാലും എനിക്ക് പുറത്ത് പോകുമ്പോൾ കൂടുതലും ഞാൻ കഴിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഫിഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടുതലും മേടിക്കലും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫിഷ് കലക്കാച്ചി എന്നെന്തോ ആണ് അതിൻ്റെ പേര്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെളിച്ചെണ്ണയുടെയും മാങ്ങ പച്ചമാങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് എന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റം. അപ്പോൾ ഖത്തറിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ.
അപ്പോൾ പിറ്റേന്ന് രാത്രിയാണ് കേട്ടോ ഉമ്മച്ചിക്ക് ഫ്ലൈറ്റ്. അപ്പം ഞാനിതൊരു ഓർഡറിലൊന്നുമല്ല വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, കുറച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അന്ന് രാവിലത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ ഇപ്പം ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിച്ചോറ് പോലെ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചേ. ആദ്യം ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു, പിന്നെ അത് ഇറച്ചിച്ചോറായി. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി എന്തൊക്കെയോ ആക്കി വെച്ചതാണ് കേട്ടോ. ഉച്ചയ്ക്ക് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രാത്രിയാണ് ഉമ്മച്ചിട്ട് ഫ്ലൈറ്റ്. അപ്പം ഞാനിത് ലുലുവിന്ന് മേടിച്ചിട്ടുള്ള മട്ടനാണ് കേട്ടോ, ഫ്രോസൺ മട്ടനാണ്. ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രോസൺ മട്ടൻ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് റൈസ്. അപ്പോൾ അതിന് വേണ്ടി നിന്ന് സവാളയും വെളുത്തുള്ളിയൊക്കെ ഞാൻ എടുത്തു നിന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ മട്ടൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഫ്രോസൺ മട്ടനാണ്, എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. കാരണം എന്ത് ചെയ്താൽ വേഗുന്നുണ്ടായിരുന്നില്ല, ഞാനൊരു 10-20 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടാവും, എന്നാലും ഒരു വേവെന്ത് അത്ര പാകമാവുന്നില്ല. പിന്നെ അതുമല്ല എന്താ പറയുക, നമുക്ക് ഇറച്ചിയൊക്കെ ആണെങ്കിലും കഴിക്കാനായിട്ടൊരു സുഖമില്ലാത്തൊരു പീസ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രോസൺ മട്ടൻ അന്ന് എടുത്തത്. ഞാൻ ഇതിനു മുൻപ് മേടിച്ചിട്ടില്ല, ഫ്രോസൺ ബീഫ് ഞാൻ മേടിച്ചിട്ടുണ്ട്, നല്ലതാണ്. പക്ഷേ ഫ്രോസൺ മട്ടൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി മേടിക്കുമ്പോൾ, ഞങ്ങൾ നോർമലി മട്ടൺ മേടിക്കാറ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ മട്ടനാണ് മേടിക്കൽ. ഇത് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, പക്ഷേ ഫ്ലോപ്പായി പോയി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പാലട മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ഹൗസിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പായസം കൂടി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ വഴട്ടി, പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ബിരിയാണിക്ക് നമ്മൾ മസാല ആക്കുന്നത് പോലെ മസാലയാക്കി, അതുപോലെ വേവിച്ചിട്ട് മട്ടൺ അതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് തൈരൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റോക്ക് ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാല നന്നായിട്ട് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാനൊരു 10 മിനിറ്റോളം സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് അങ്ങനെയാണ് ഞാൻ റൈസ് കുക്ക് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം എനിക്ക് ഇത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അത്ര രസം തോന്നിയില്ല കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇതുപോലെയാണ് അതിരിക്കുന്നത് കേട്ടോ. പിന്നെ പായസം നമ്മൾ ഇൻസ്റ്റൻറ്റുമായിട്ട് മേടിക്കുന്നതാണ്, അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് 2 ലിറ്റർ പാലിൽ നമ്മുടെ ആ ഒരു ഇൻസ്റ്റൻറ്റ് മിക്സ് ചേർത്തിട്ട് അതൊന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. അതിപ്പം ആ പാക്കറ്റിൻ്റെ ബാക്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്താൽ മതി, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ടിരുന്നത്. ഓൾറെഡി ഉമ്മച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത്. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ് പാക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ അതൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടിക്കകത്തിട്ടിട്ട് അങ്ങനെ അങ്ങ് വലിയ പണിയൊന്നുണ്ടായിരുന്നില്ല, അതങ്ങ് ജസ്റ്റ് റാപ്പ് ചെയ്യലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചുകൊണ്ട് പോകേണ്ടിയില്ല, എല്ലാം തന്നെ നാട്ടിൽ കിട്ടും. ഇങ്ങനെ ഇപ്പം ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആണെങ്കിലും ഷോപ്പുകൾ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പണ്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പോലെ അങ്ങനെ ആരും ഇപ്പോൾ കൊണ്ടുപോകലില്ല. എന്നാലും അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉമ്മച്ചിയും കൂടെയാണ് പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇക്ക ഓഫീസിൽ പോയിട്ട് വരാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രോളിയിലുള്ളത് ഞാൻ ഉമ്മച്ചിയും കൂടെ പാക്ക് ചെയ്തു, പിന്നെ ഇക്ക വന്നതിന് ശേഷമാണ് പിന്നെ ഈ ഒരു കാർട്ടൺ ബോക്സ് സെറ്റാക്കിയത്. അപ്പോൾ അതിനൊട്ടേക്ക് ഈ ബോക്സ് കണ്ടു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം കേട്ടോ. അവൾ എപ്പോഴും അങ്ങനെയാണ്, പെട്ടി കിട്ടുമ്പം ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഉമ്മച്ചി പോകുന്നത് കാരണം ഉമ്മച്ചിക്കൊരു എന്തോ പടമൊക്കെ വരച്ച് കൊടുക്കുന്നതാണ്, അപ്പോൾ അതിൻ്റെ പണിയിലാണ് ആൾ. അപ്പോൾ ഉമ്മച്ചിയുടെ പെട്ടിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ വെളുപ്പിന് 3:50 ഉമ്മച്ചിയുടെ ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഫുഡും കഴിച്ചിട്ട് പിന്നെ നേരെ അങ്ങ് എയർപോർട്ടിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഞങ്ങളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്, ബ്ലാക്ക് ഒലീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പം എയർപോർട്ടിലേക്ക് പോകാനും എളുപ്പമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരുപാട് ടൗണിലേക്കൊന്നും പോയില്ല, വീടിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷാപ്പ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് അതൊന്നും ട്രൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ പിന്നെ ഒരു അൽഫാം മേടിച്ചു, പിന്നെ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് അപ്പവും ഫിഷ് മാംഗോ കറി അതുപോലെ തന്നെ പൊറോട്ട അങ്ങനെയൊക്കെ ഓരോന്നാണ് മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 12:30 ആയപ്പം എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗേറ്റ് എന്തായാലും 1 മണിയൊക്കെ കഴിഞ്ഞിട്ടേന്ന് ഓപ്പൺ ആവുള്ളൂ. 3:50 ഫ്ലൈറ്റ്. അപ്പോൾ എന്തായാലും 1:00 ഒക്കെ ആകുമ്പോഴാണ് ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് എത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ പതുക്കെയാണ് വന്നത്. എയർപോർട്ടിൽ വന്നിട്ട് ഇപ്പോൾ കുറേ നേരം നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയമായപ്പോഴാണ് വന്നത്. അപ്പോൾ ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച വെളുപ്പിനായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ എയർപോർട്ടിൽ. അതുപോലെ തന്നെ നമ്മളിപ്പം ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മച്ചി ഞാനും ഒന്നിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏതാണ്ട് ഇപ്പോൾ 2 മാസത്തിനടുത്ത് ആളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മച്ചിക്ക് പോകാനായിട്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കുഞ്ഞും എല്ലാം മോനൊക്കെ ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ സാധാരണ നമുക്ക് ഇമിഗ്രേഷൻ വരെ ഉള്ളിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, നമുക്ക് ഉള്ളിലങ്ങ് പോവാം, ഇമിഗ്രേഷൻ കൗണ്ടർ വരെ നമുക്ക് കൂടെ ചെല്ലാം കേട്ടോ. പക്ഷേ ഇന്നെന്താ ഇവിടെ ഭയങ്കര ചെക്കിങ് ഒക്കെ ആയിട്ട് ആളകത്തേക്ക് വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാനെ മാത്രമേ വിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇക്ക ബാഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നു, ഇമിഗ്രേഷൻ വരെ ഒക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ പാർക്കിംഗ് ഫീ ഒക്കെ അടച്ചിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിപ്പം ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് 1-2 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോയപ്പോൾ നമുക്കും എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മാറിക്കഴിയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് എന്തോ ഒരു സൈലൻ്റ് ആയ പോലെ ഒരു ഫീലാണ്. പിന്നെ അത് അങ്ങ് ആവും, ബാക്ക് ടു നോർമൽ ആവണമല്ലോ. അപ്പോൾ വീട്ടിലാണെങ്കിലും വാപ്പച്ചിയും കട അനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉമ്മച്ചിക്ക് അധികം മാറി നിൽക്കാനും പറ്റില്ല. വാപ്പച്ചിയുടെ ഉമ്മയുണ്ട്, അപ്പം മുമ്പൊക്കെ എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും ഉമ്മാനെയൊക്കെ. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് നമുക്ക് മാറാനും പറ്റില്ലല്ലോ. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ ഉമ്മച്ചീനെ എയർപോർട്ടിലാക്കി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഗേറ്റിലെത്തിയെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി നാട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്ലിപ്സ് കസൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, സ്റ്റേ ട്യൂൺഡ്.